ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ ഒരു പുതിയ കഥ കൂടി കേൾപ്പിക്കാം. അതിന്റെ പേരാണ് മാന്ത്രിക വളയും പണം കായ്ക്കുന്ന മരവും. വളരെ കാലം മുൻപ് ഒരു ഗ്രാമത്തിൽ ചംക്കു എന്നു പേരായ ഒരു കർഷകൻ വസിച്ചിരുന്നു. ചംക്കു വളരെ ദരിദ്രനായിരുന്നു. അയാൾക്ക് ഒരേ ഒരു പശുവാണ് ഉണ്ടായിരുന്നത്. അതിന്റെ പാല് വിറ്റാണ് അയാൾ തന്റെ കുടുംബം പോറ്റിയിരുന്നത്. ഒരിക്കൽ ചംക്കുവിന്റെ ഭാര്യയ്ക്ക് അസുഖം ബാധിച്ചു. പക്ഷേ ചംക്കുവിന്റെ പക്കൽ അവരുടെ ചികിത്സയ്ക്കുള്ള പണമില്ലായിരുന്നു. അതിനാൽ അയാൾ ഒരു തീരുമാനമെടുത്തു. എന്റെ ഭാര്യയുടെ ചികിത്സയ്ക്കായി എനിക്ക് എന്റെ പശുവിനെ വിറ്റേ മതിയാവും. ഇങ്ങനെ ചിന്തിച്ച് ചംക്കു തന്റെ പശുവുമായി ചന്തയിലേക്ക് പുറപ്പെടുന്നു. ചന്തയിലേക്കുള്ള വഴി ഒരു കാട്ടിലൂടെയായിരുന്നു. വഴിയിൽ വെച്ച് അയാൾ ഒരു സന്യാസിയെ കണ്ടുമുട്ടുന്നു. ചംക്കു അദ്ദേഹത്തിന്റെ അടുത്തെത്തി ചോദിക്കുന്നു, സന്യാസി ശ്രേഷ്ഠ, താങ്കൾ ഇവിടെ ഈ വനത്തിൽ എങ്ങനെ? മകനെ, ഞാൻ വേറൊരു ഗ്രാമത്തിൽ നിന്ന് വന്നതാണ്. എനിക്ക് തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ പോകണമായിരുന്നു, പക്ഷെ എനിക്ക് വഴി തെറ്റിപ്പോയി. എനിക്കാണെങ്കിൽ വല്ലാതെ വിശക്കുന്നുമുണ്ട്. എന്റെ സ്വാമി, ഗ്രാമം എവിടെയെന്ന് ഒരുപാട് ദൂരെയാ. ഞാൻ എന്റെ പശുവിനെ ചന്തയിൽ വിൽക്കാൻ കൊണ്ടുപോവുക. എങ്കിലും അങ്ങേക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്നെ ഞാൻ ഇതിനെ കറന്ന് പാലെടുത്തു തരാം. അത് എന്റെയും എന്റെ പശുവിന്റെയും സൗഭാഗ്യമായിരിക്കും. ശരി മകനെ. സന്യാസി അങ്ങനെ പറഞ്ഞതോടെ ചംക്കു പശുവിനെ കറന്ന് പാൽ അദ്ദേഹത്തിന് കൊടുക്കുന്നു. അതോടെ അദ്ദേഹത്തിന്റെ വിശപ്പ് ശമിക്കുന്നു. അദ്ദേഹം ചംക്കുവിനോട് ചോദിക്കുന്നു, മകനെ, നീ എന്തിനാ ഈ പശുവിനെ ചന്തയിൽ വിൽക്കാൻ പോകുന്നത്? സ്വാമി, എന്റെ ഭാര്യയ്ക്കാണെങ്കിൽ തീരെ സുഖമില്ല. അവളുടെ ചികിത്സയ്ക്കായി എന്റെ പകൽ പണവും ഇല്ല. അതുകൊണ്ടാ ഞാൻ ഇതിനെ വിൽക്കാൻ പോകുന്നത്. കിട്ടുന്നത് കൊണ്ട് എന്റെ ഭാര്യയെ ചികിത്സിക്കാൻ വേണ്ടി. ചംക്കുവിന്റെ വാക്കുകൾ കേട്ടിട്ട് സന്യാസി പറയുന്നു, മകനെ, നീയും നിന്റെ പശുവും എന്നെ ഒരുപാട് സഹായിച്ചു. അതിനാൽ ഇനി നീ ഈ പശുവിനെ വിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. പക്ഷെ സ്വാമി, ഞാൻ ഈ പശുവിനെ വിൽക്കാതിരുന്നാല് എന്റെ ഭാര്യയെ എങ്ങനെ ചികിത്സിപ്പിക്കും? ചംക്കുവിന്റെ വാക്കുകൾ കേട്ടിട്ട് സന്യാസി ഒരു മന്ത്രം ചൊല്ലുന്നതോടെ അദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു വള പ്രത്യക്ഷപ്പെടുന്നു. സന്യാസി ആ വള ചംക്കുവിന് കൊടുത്തിട്ട് പറയുന്നു, ഇതാ മകനെ, ഈ വള നിന്റെ കയ്യിൽ അണിയുക. ഇതൊരു മാന്ത്രിക വളയാണ്. നിനക്ക് പണത്തിന് ആവശ്യം വരുമ്പോഴെല്ലാം ഇത് നിന്റെ നെറ്റിയിൽ മുട്ടിച്ചാൽ നിന്റെ മുന്നിലായി പണത്തിന്റെ ഒരു വൃക്ഷം പ്രത്യക്ഷപ്പെടും. ആ മരത്തിൽ നിന്ന് നിനക്ക് ആവശ്യമുള്ളിടത്തോളം പണം പറിച്ചെടുത്തുകൊള്ളുക. അതിനുശേഷം ആ മരം തനിയെ അപ്രത്യക്ഷമാകും. പക്ഷെ ഓർമ്മിക്കുക, നിനക്കല്ലാതെ വേറെ ആർക്കും ഈ വള ഉപയോഗിക്കാനാവില്ല. അഥവാ വേറെ ആരെങ്കിലും ഈ വള ഉപയോഗിച്ചാൽ അവൻ ആയുഷ്കാലം മുഴുവൻ ഊമയായിത്തീരും. അവന് കട്ടിലിൽ നിന്ന് എഴുന്നേൽക്കാനും കഴിയില്ല. ചംക്കു സന്യാസിയുടെ വാക്കുകൾ ശ്രദ്ധയോടെ കേട്ടിട്ട് പറയുന്നു, നന്ദി സ്വാമി, ഞാൻ ശ്രദ്ധിച്ചോളാം. എന്റെ വലിയൊരു പ്രശ്നമാ അങ്ങ് പരിഹരിച്ചത്. ഇനി എനിക്ക് എന്റെ ഭാര്യയെ ചികിത്സിപ്പിക്കാൻ കഴിയും. പോകൂ മകനെ, നീ നിന്റെ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകൂ. അങ്ങനെ അയാൾ തന്റെ പശുവുമായി ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകുന്നു. അയാളെ കണ്ടിട്ട് ഭാര്യ ചോദിക്കുന്നു, നിങ്ങൾ പശുവിനെ വിൽക്കാൻ ചന്തയിൽ പോയതല്ലേ? എന്നിട്ട് ഇത്ര വേഗം മടങ്ങിയെത്തിയോ? ഇനി നമുക്ക് നമ്മുടെ പശുവിനെ വിൽക്കേണ്ട കാര്യമൊന്നുമില്ല. വഴിയിൽ വെച്ച് ഞാനൊരു സന്യാസിയെ കണ്ടുമുട്ടി. അദ്ദേഹം എനിക്കൊരു മാന്ത്രിക വള തന്നിട്ടുണ്ട്. മാന്ത്രിക വളയോ? നില്ല്, ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ പറഞ്ഞിട്ട് ചംക്കു ആ വള തന്റെ നെറ്റിയിൽ മുട്ടിക്കുന്നു. അപ്പോൾ അയാൾക്ക് മുൻപാകെ പണത്തിന്റെ ഒരു വൃക്ഷം പ്രത്യക്ഷപ്പെടുന്നു. പണത്തിന്റെ വൃക്ഷം കണ്ടിട്ട് ചംക്കുവിനും ഭാര്യയ്ക്കും വളരെ സന്തോഷമുണ്ടാകുന്നു. ഞാൻ വേഗം ഈ മരത്തിൽ നിന്ന് കുറച്ച് പണം പറിച്ചെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് നിന്റെ ചികിത്സയ്ക്കായി വൈദ്യരുടെ അടുത്ത് പോകാം. ചംക്കു മരത്തിൽ നിന്ന് പണം പറിച്ചെടുക്കുന്നു. മരം അപ്രത്യക്ഷമാകുന്നു. ഇങ്ങനെ ദിവസവും ചംക്കു തന്റെ ആവശ്യാനുസരണം പണമെടുക്കാൻ തുടങ്ങി. ക്രമേണ അവരുടെ ദാരിദ്ര്യം അവസാനിക്കുന്നു. ഇപ്പോഴയാൾ ഗ്രാമത്തിലുള്ള ആവശ്യക്കാരെയെല്ലാം സഹായിക്കാൻ തുടങ്ങി. ചംക്കുവിന്റെ പക്കൽ ഇത്രമാത്രം പണം കണ്ടിട്ട് ഗ്രാമത്തിലുള്ളവർ ആശ്ചര്യചകിതരാകുന്നു. ഈ ചംക്കുവിന്റെ കയ്യിൽ ഇത്രമാത്രം പൈസ എവിടുന്നാ വന്നത്? നമുക്ക് ചംക്കുവിന്റെ മേലെ ഒരു നോട്ടം വേണം. അവർ രണ്ടുപേരും ചംക്കുവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങി. അങ്ങനെ ഒരിക്കൽ ഹരിയുടെ നോട്ടം ചംക്കുവിന്റെ വീട്ടിന്റെ ഉള്ളിലേക്ക് എത്തുന്നു. സൂക്ഷിച്ചു നോക്കിയപ്പോൾ അയാൾക്ക് പണത്തിന്റെ മരം കാണപ്പെടുന്നു.
ഇത് കണ്ടിട്ട് വട്ട് പിടിച്ചതുപോലെ അയാൾ ചിന്തിക്കാൻ തുടങ്ങുന്നു. പണം കായ്ക്കുന്ന മരമോ? ഞാൻ വല്ല സ്വപ്നവും കാണുവാണോ? ഇങ്ങനെ ചിന്തിച്ച് അയാൾ തന്റെ കണ്ണ് തിരുമ്മിക്കൊണ്ട് വീണ്ടും വീട്ടിനുള്ളിലേക്ക് നോക്കുമ്പോൾ ആ വൃക്ഷം കാണപ്പെടുന്നു. അയാൾ ആലോചിക്കുന്നു, ഓഹോ, അപ്പോ ചമക്കുവിന്റെ പക്കൽ പണത്തിന്റെ ഈ മാന്ത്രിക വൃക്ഷമുണ്ട്. ഈ വൃക്ഷം കാരണമാണ് അയാൾ ഇത്രയും ധനവാനായത്. ഇപ്പോ തന്നെ എനിക്കിത് രാമുവിനോട് പറയണം. ഹരി ഉടൻ തന്നെ രാമുവിന്റെ അടുത്തെത്തി സകല കാര്യങ്ങളും പറയുന്നു. ഇത് കേട്ടപാടെ രാമുവിന്റെ മനസ്സിൽ അത്യാഗ്രഹം ഉടലെടുക്കുന്നു. അയാൾ ഹരിയോട് പറയുന്നു, ഹരി, രാത്രിയിൽ എല്ലാവരും ഉറങ്ങിക്കഴിയുമ്പോ നമുക്ക് രണ്ടുപേർക്കും ചമക്കുവിന്റെ വീട്ടിൽ കടന്ന് ആ പരത്തിലെ പണം മുഴുവൻ മോഷ്ടിക്കണം. നീ പറഞ്ഞത് ശരിയാണ് രാമു, നമുക്ക് ഇന്ന് രാത്രി തന്നെ ആ മരത്തിലെ മുഴുവൻ പണവും മോഷ്ടിക്കാം. രാത്രിയായതോടെ രാമുവും ഹരിയും മരത്തിലെ പണമെല്ലാം മോഷ്ടിക്കാനുള്ള ലക്ഷ്യത്തോടെ ചമക്കുവിന്റെ വീട്ടിലെത്തുന്നു. പക്ഷെ അവർക്കവിടെ ആ മരം കാണാൻ കഴിഞ്ഞില്ല. രാമു ദേഷ്യത്തോടെ ഹരിയെയും കൂട്ടി ചമക്കുവിന്റെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ട് ദേഷ്യത്തോടെ ഹരിയോട് പറയുന്നു, ഹരി, അവിടെ പണം കായ്ക്കുന്ന മരമൊന്നും ഇല്ലല്ലോ, നീ എന്നെ വിഡ്ഢിയാക്കിയതല്ലേ? അല്ല ചങ്ങാതി, ഞാൻ നിന്നെ വിഡ്ഢിയാക്കിയതൊന്നും അല്ല. സത്യമായിട്ടും ഞാൻ ആ ചമക്കു മരത്തിൽ നിന്ന് പണം പറിച്ചെടുക്കുന്നത് കണ്ടതാ. രാമു ഹരിയുടെ വാക്കുകൾ വിശ്വസിക്കാതെ അവിടെ നിന്ന് പോകുന്നു. പക്ഷേ ഹരിക്ക് ആ വൃക്ഷത്തെ മറക്കാനാവുന്നില്ല. ചമക്കുവിന്റെ വീട്ടിലും പണം കായ്ക്കുന്ന മരം ഞാൻ കണ്ടതാണല്ലോ, പക്ഷെ പിന്നീട് ആ മരം എവിടെ പോയി മറഞ്ഞു? ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് ഹരി അവിടെ നിന്ന് പോകുന്നു. പക്ഷെ പിറ്റേ ദിവസവും അയാൾ വീണ്ടും ചമക്കുവിന്റെ വീടിന് വെളിയിലെത്തി വീട്ടിലേക്ക് എത്തി നോക്കാൻ തുടങ്ങുന്നു. ഇന്ന് ഞാൻ ആ പണം കായ്ക്കുന്ന മരത്തിന്റെ രഹസ്യം കണ്ടെത്തുക തന്നെ ചെയ്യും. അങ്ങനെ അയാൾ കുറെ അധികം നേരം ചമക്കുവിന്റെ വീടിന് വെളിയിൽ കാത്തു നിൽക്കുന്നു. അപ്പോൾ എന്നത്തെയും പോലെ ചമക്കു ആ മാന്ത്രിക വള നെറ്റിയിൽ മുട്ടിക്കുന്നു. അയാളുടെ മുന്നിൽ മരം പ്രത്യക്ഷപ്പെടുന്നു. അയാൾ ആവശ്യാനുസരണം പണം പറിച്ചെടുക്കുന്നു. അതോടെ ആ മരം അപ്രത്യക്ഷമാകുന്നു. ഇതെല്ലാം കണ്ടപ്പോൾ ഹരിക്ക് കാര്യം മനസ്സിലായി. ഓഹോ, ഇങ്ങനെയാണല്ലേ അയാൾ പണം കായ്ക്കുന്ന മരത്തെ വിളിച്ചു വരുത്തുന്നത്. ഞാൻ ഇന്ന് രാത്രി തന്നെ ചമക്കുവിന്റെ ആ വള മോഷ്ടിക്കും. എന്നിട്ട് ആ പണം കായ്ക്കുന്ന മരത്തെ വിളിച്ചു വരുത്തി വലിയ ധനികനായി തീരും. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ അവിടെ നിന്ന് പോകുന്നു. രാത്രിയായപ്പോൾ ജനാലയിലൂടെ അയാൾ ചമക്കുവിന്റെ വീടിനകത്ത് കടക്കുന്നു. ചമക്കു നല്ല ഉറക്കത്തിലാണെന്ന് കാണുന്നു. അയാൾ ഒരു വിധത്തിൽ അയാളുടെ കയ്യിൽ നിന്ന് വള ഊരിയെടുത്ത് തന്റെ വീട്ടിൽ എത്തുന്നു. ഇനി ഞാനും ധനികനായി തീരും. ഇനി എന്റെ പക്കലും ഒരിക്കലും തീരാത്ത പണമുണ്ടാകും. ഇപ്പോ ഞാൻ വേഗം പണം കായ്ക്കുന്ന മരത്തെ വിളിക്കട്ടെ. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അയാൾ വള തന്റെ നെറ്റിയിൽ മുട്ടിച്ച ഉടനെ ശക്തിയായ ഒരു അടിയേറ്റതുപോലെ അയാൾ തറയിലേക്ക് വീഴുന്നു. അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എത്രയൊക്കെ ശ്രമിച്ചിട്ടും അയാൾക്ക് കഴിയുന്നില്ല. ഒന്നും മിണ്ടാനും പറ്റുന്നില്ല. കുറെ കഴിഞ്ഞ് തോൽവി സമ്മതിച്ച് അയാൾ തന്റെ ശ്രമം ഉപേക്ഷിക്കുന്നു. ഹരിയുടെ വിവരമറിഞ്ഞ ചമക്കു അയാളുടെ വീട്ടിലെത്തി. എന്നിട്ട് അയാളോട് പറയുന്നു, ഹരി, ഈ വള എനിക്ക് മാത്രമേ ഉപകരിക്കുള്ളൂ. എന്തെന്നാൽ സന്യാസി ഈ വരദാനം എനിക്ക് മാത്രമാണ് തന്നത്. അദ്ദേഹം എന്നോട് ഇതും പറഞ്ഞിരുന്നു, ഞാൻ അല്ലാതെ വേറെ ആരെങ്കിലും ഇത് ഉപയോഗിച്ചാൽ അയാൾ ഇതുപോലെ രോഗബാധിതനായി കിടപ്പിലാകുമെന്ന്. ഇത്രയും പറഞ്ഞിട്ട് ചമക്കു ഹരിയുടെ കയ്യിൽ നിന്ന് വള ഊരിയെടുത്ത് അവിടെ നിന്ന് പോകുന്നു. അപ്പോൾ കുട്ടികളെ, ഈ കഥയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന പാഠം ഇതാണ്. അതായത്, നാം ഒരിക്കലും ആരോടും അസൂയപ്പെടാൻ പാടില്ല.